നമസ്കാരം. ഇന്ന് തോട്ട് ഫോർ ദ ഡേയുടെ 999 എപ്പിസോഡ്. നാളത്തെ ഒരു സന്ദേശത്തോടുകൂടി ഈ അനുദിന ശുഭചിന്താ പരിപാടിക്ക് നാം വിരാമമിടുകയാണ്. പലപ്പോഴായി പകർന്നു കിട്ടിയ കൈത്തിരികൾ ഉപയോഗിച്ച് ഇക്കഴിഞ്ഞ 3 വർഷമായി നിങ്ങളുടെയൊക്കെ പ്രവർത്തന പാതയിലും ചിന്താധാരയിലും ദീപം കൊളുത്തുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടി ഇന്നത്തെ ചിന്തയിലേക്ക് കടക്കാം. 2 ജെന്റിൽമെൻ ഓഫ് വെറോണ എന്ന പേരിൽ ഡോക്ടർ എ.ജെ. ക്രോണിൻ എഴുതിയ കഥയിൽ കഥാകൃത്ത് നിക്കോള എന്നും ജാക്കോബ എന്നും പേരുള്ള സഹോദരങ്ങളായ കൗമാരക്കാരെ കണ്ടെത്തുന്നത് അദ്ദേഹത്തിൻ്റെ വെറോണ സന്ദർശന വേളയിലാണ്. അമ്മ മരിച്ചുപോയ ഈ കുട്ടികളെ വളർത്തിയിരുന്ന കഠിനാധ്വാനിയായ ഇവരുടെ പിതാവും യുദ്ധത്തോടനുബന്ധിച്ചുള്ള ബോംബ് സ്ഫോടനത്തിൽ മരിക്കുകയാണ്. ഇവരുടെ വീടും അതേ സ്ഫോടനത്തിൽ തന്നെ തകരുന്നു. അപ്പോൾ പിന്നെ വഴിയാധാരങ്ങളായ ഈ കുട്ടികളെ പലപ്പോഴും നമ്മൾ കണ്ടുമുട്ടുന്നത് വഴിയരികിൽ ചെയ്യുന്ന കച്ചവടങ്ങളിലൂടെയാണ്. ചിലപ്പോഴൊക്കെ പഴക്കച്ചവടം, മറ്റു ചിലപ്പോൾ ഷൂ പോളിഷിംഗ്, ടൂറിസ്റ്റ് ഗൈഡ്, പത്രവിതരണം എന്നുവേണ്ട എല്ലാ ജോലികളും ഇവർ ചെയ്യുന്നതായി കാണാമായിരുന്നു. ഇത്രയധികം കഠിനാധ്വാനം ചെയ്തിട്ടും ഇത്രയധികം പണം സമ്പാദിച്ചിട്ടും ഈ കുട്ടികൾ എന്തേ നന്നായി ഭക്ഷണമൊന്നും കഴിക്കാത്തത്, നല്ല വസ്ത്രം വാങ്ങി ധരിക്കാത്തത് എന്നൊക്കെയുള്ള നമ്മുടെ കഥാകൃത്തിൻ്റെ ന്യായമായ സംശയങ്ങൾക്ക് ഉടനെ തന്നെ മറുപടി കിട്ടുന്നുണ്ട്. കാരണം ഇവർക്ക് മൂത്ത ഒരു സഹോദരി കൂടിയുണ്ട്, ലൂസിയ എന്ന പേരിൽ. അവൾക്ക് ക്ഷയരോഗമാണ്. പട്ടണത്തിനടുത്തുള്ള ഒരു TB സാനിറ്റോറിയത്തിൽ ചികിത്സാർത്ഥം അവളെ താമസിപ്പിച്ചിരിക്കുകയാണ്. ആ ചികിത്സയ്ക്ക് വേണ്ട കനത്ത തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് കൗമാരക്കാരായ ഈ സഹോദരങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നത്. വെറും കൗമാരക്കാരായ 2 കുട്ടികളുടെ കഠിനാധ്വാനത്തെക്കുറിച്ചുള്ള കഥയ്ക്ക് 2 ജെന്റിൽമെൻ ഓഫ് വെറോണ എന്ന് പേരിടാനുള്ള കാരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കഥാകൃത്ത് പറഞ്ഞത്, ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നതും അല്ലെങ്കിൽ ഒരു മാന്യനെ മാന്യനാക്കുന്നതും അയാളുടെ സ്വഭാവ സവിശേഷതകളാണ്. അങ്ങനെയെങ്കിൽ കഠിനാധ്വാനികളായ ഈ കുട്ടികളെ വിശേഷിപ്പിക്കാൻ ജെന്റിൽമൻ എന്നല്ലാതെ ഞാൻ വേറെന്ത് പദമാണ് ഉപയോഗിക്കേണ്ടത് എന്നായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന വർഷങ്ങളുടെ എണ്ണത്തിനല്ല, മറിച്ച് ജീവിതം നാം എപ്രകാരം ജീവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതത്തിന് അഴകും ആഢ്യത്വവും കൈവരുന്നത്. അതുപോലെ തന്നെ ഏത് തൊഴിലിനും മാന്യതയുണ്ടെന്നും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങളിലേക്കല്ല പ്രശ്ന പരിഹാരങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ തിരിയേണ്ടതെന്നും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നില്ലേ? ഇക്കഴിഞ്ഞ വർഷം ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ച സമയത്ത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സ്വന്തമായി ഫോണില്ലാതിരുന്ന കുട്ടികൾക്ക് സ്പോൺസേഴ്സിനെ കണ്ടെത്തി ഫോൺ സംഘടിപ്പിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി സ്കൂളുകളിൽ ആവിഷ്കരിക്കുകയുണ്ടായി. അങ്ങനെ അധ്യാപകർ ഫോൺ സംഘടിപ്പിച്ചു കൊടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഇല്ലാത്ത ദാരിദ്ര്യവും വിഷമാവസ്ഥയും ഒക്കെ പൊടിപ്പും തൊങ്ങലും ഒക്കെ ചേർത്ത് പറഞ്ഞ് പഴയ ഫോണുകൾക്ക് പകരം പുതിയവ കിട്ടാൻ വേണ്ടി ശ്രമിച്ച ധാരാളം വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അവരോടൊപ്പം മാതാപിതാക്കളും കൂട്ടുനിന്നു എന്നതറിഞ്ഞപ്പോൾ അധ്യാപകർക്ക് ശരിക്കും വിഷമം തോന്നുകയുണ്ടായി. അതേസമയം തന്നെ രാവിലെയും വൈകിട്ടും മീൻ കച്ചവടത്തിന് പോയി അതിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് പുതിയ ഫോൺ വാങ്ങിച്ച ആൺകുട്ടിയും അയൽക്കാരനിൽ നിന്നും കടം വാങ്ങിയ പണം കൊണ്ട് ഫോൺ വാങ്ങിയതിന് ശേഷം ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് ആ പണം കൊണ്ട് കടം വീട്ടിയ പെൺകുട്ടിയുമൊക്കെ അതേ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതും നമുക്ക് ചിന്തയ്ക്ക് വിഷയം തന്നെയാണ്. 10ാം ക്ലാസ്, +2 എന്നൊക്കെ പറയുന്ന സ്കൂൾ ഫൈനൽ ക്ലാസ്സുകൾ കഴിഞ്ഞിറങ്ങുന്ന നമ്മുടെ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ചാറ്റിംഗ്, വീഡിയോ ഗെയിംസ്, ജങ്ക് ഫുഡ് എന്നിവയിലൊക്കെ മാത്രമേ താല്പര്യമുള്ളൂ എങ്കിൽ നമ്മൾ അവരെ ജീവിത പരാജയത്തിലേക്കല്ലേ ഒരുക്കിവിടുന്നത്? എല്ലാ തൊഴിലിനും മഹത്വമുണ്ടെന്നറിഞ്ഞ് തന്നെ കഠിനാധ്വാനം കണ്ട് തന്നെ വേണം നമ്മുടെ കുഞ്ഞുങ്ങൾ വളരാൻ. കഠിനാധ്വാനത്തിൻ്റെ മാതൃകകൾ നമ്മുടെ ചുറ്റുപാടും ധാരാളമുണ്ട്. വാസ്തവത്തിൽ അധ്വാനിക്കുന്നവരാണ് നമ്മുടെ ഈ ഭൂമുഖത്തെ പറുദീസയോളം സുന്ദരമാക്കുന്നത്. പുൽച്ചാടി ആടിപ്പാടി ഉല്ലസിച്ച് നടന്നപ്പോൾ മഴക്കാലത്തേക്ക് സ്വരുക്കൂട്ടിയ കഠിനാധ്വാനിയായ ഉറുമ്പിൻ്റെ കഥ കേട്ട് തന്നെ പുതുതലമുറയിലെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരട്ടെ. മാതാപിതാക്കൾ എന്ന നിലയിലും അധ്യാപകരെന്ന നിലയിലുമൊക്കെ കഠിന അധ്വാനത്തിൻ്റെ മാതൃകകളാവട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ നാം കൊടുക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഷിജി മിസ് MVTVയിൽ അവതരിപ്പിക്കുന്ന തോട്ട് ഫോർ ദി ഡേ 1000 എപ്പിസോഡ് തികയ്ക്കുകയാണ്. ഈ അവസരത്തിൽ MVTVയുടെ പേരിൽ ഷിജി മിസ്സിന് പ്രത്യേകം നന്ദി പറയുകയാണ്. 1000 എപ്പിസോഡ് അതൊരു ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അതിൻ്റെ പിന്നിൽ ഒത്തിരിയേറെ അധ്വാനമുണ്ട്. ഷിജി മിസ് വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഈ 1000 എപ്പിസോഡ് തികയ്ക്കുവാൻ ഷിജി മിസ്സിന് സാധിച്ചത്. കൂടാതെ ഒത്തിരി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഷിജി മിസ്. ഓരോ എപ്പിസോഡും വ്യത്യസ്തമായ രീതിയിൽ റെപ്പറ്റീഷൻ ഇല്ലാതെ എടുക്കുവാൻ ഷിജി മിസ്സിന് സാധിച്ചു. നല്ല ഒരു സന്ദേശം, ആ ദിവസത്തിൻ്റെ സന്ദേശം ആളുകളിൽ എത്തിക്കുവാൻ
മിസ്സിന് സാധിച്ചു. അതുകൊണ്ടാണ് ആളുകൾ ഏറെ ഗൗരവമായിട്ട് ഇതിനെ എടുത്തതും ഏറെ സന്തോഷത്തോടു കൂടി ഈ വീഡിയോകളെല്ലാം കണ്ടതും. കൂടാതെ വളരെ ഹമ്പിളായിട്ട് വളരെ എളിമയോടുകൂടി വളരെ ലാളിത്യത്തോടുകൂടി അത് അവതരിപ്പിക്കുന്നതിലും ഷിജി മിസ്സിന് സാധിച്ചു. MVTV യെ യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടിപ്പിക്കാതെയാണ് ഈ 1000 എപ്പിസോഡും മിസ് എടുത്തത്. MVTV ടീം അംഗങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവരെ ഹൃദ്യമായിട്ട് സ്വീകരിച്ച് മിസ് തന്നെയാണ് അതിന് വേണ്ട കോസ്റ്റ്യൂം എല്ലാം സെറ്റ് ചെയ്യുന്നതും എല്ലാം ഒരുങ്ങി റെഡിയായിട്ട് ഇരിക്കുന്നതും. പരന്ന വായനയുള്ളവർക്ക് മാത്രമേ ഇത്ര മനോഹരമായ രീതിയിൽ 1000 എപ്പിസോഡ് തികയ്ക്കുവാൻ സാധിക്കത്തുള്ളൂ. ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ പോലും ഒരിക്കൽ പോലും മുടക്കം വരുത്താതെ ഷിജി മിസ് അത് ചെയ്തു. MVTV യുടെ തന്നെ ഒരു ബ്രാൻഡിങ് പ്രോഗ്രാമായിട്ട് തോട്ട് ഫോർ ദി ഡേ മാറി. MVTV ക്ക് ഇത്രയേറെ റീച്ച് കിട്ടുവാൻ ഒരു പ്രധാന കാരണമായിട്ട് ഈ പ്രോഗ്രാം മാറുകയാണ്. ഈ 1000 എപ്പിസോഡ് തികയ്ക്കുന്ന അവസരത്തിൽ ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. തൽക്കാലത്തേക്ക് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നുവെങ്കിലും ഷിജി മിസ് നമ്മളുടെ ഒപ്പം തന്നെയുണ്ട്. മറ്റ് പ്രോഗ്രാമുകളുമായിട്ട് ഷിജി മിസ് നമ്മുടെ കൂടെ കൂടുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി. You're watching Media Village Television. If you enjoyed this video, don't forget to like, share, and subscribe.